സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കർത്താവിനോടുള്ള എതിർപ്പുകൊണ്ട് വകതിരിവ് പോലും നഷ്ടപ്പെട്ട ഒരു പ്രതിയോഗികളുടെ ഗണത്തിന്റെ കനൽ നിശ്വാസങ്ങളെ പിന്നിട്ടുകൊണ്ടാണ് നാഥൻ പ്രാർത്ഥനയിൽ അന്തർലീനനായി അതിൽ പിന്നെ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ ലൂക്ക 6:12-16 വരെ. അന്ന് പ്രശ്നമുണ്ടായത് ഒരു സാബത്ത് ദിനത്തിലാണ്. കൈശോഷിച്ച ഒരുവൻ സൗഖ്യത്തിനായി നാഥനെ സമീപിക്കുന്ന സമയം. ഫരിസേയരും നിയമജ്ഞരും അവൻ എന്തു ചെയ്യുന്നുവെന്നറിയാൻ ദുഷ്ടലാക്കോടെ നോക്കിയിരുന്നു. ഹോസ്റ്റൈൽ ഒബ്സർവേഷൻ, പാരാറ്റെറയോ, ലൂക്ക 6:7. അവരുടെ മുറുമുറുപ്പുകൾക്ക് മീതെ നാഥൻ ചോദിക്കുന്നു, സാപത്തിൽ ജീവൻ നൽകുന്നതോ മരണമണയ്ക്കുന്നതോ ഉചിതം? ജീവൻ മരണ പ്രശ്നമുയർത്തുകയാണ് നാഥൻ. ഇന്ന് ലൂക്ക 14:1-6 വളരെ സമാനമായൊരു സന്ദർഭം തന്നെയാണ്. ഒരു മഹോദര രോഗി സൗഖ്യത്തിനായി നാഥൻ്റെ അടുത്തെത്തുന്നു. അതും ഒരു സാപത്ത് ദിവസമാണ്. അവിടെയുമുണ്ട് ഫരിസേയരുടെ ദുഷ്ടനോട്ടം, പാരാറ്റെറയോ. അവിടെയുമുണ്ട് സാപത്തിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് ഒരു ജീവൻ മരണ പ്രശ്നം പോലൊരു ചോദ്യം. അവൻ്റെ പ്രതിയോഗികൾ പക്ഷെ നിശബ്ദരായിരിക്കുകയാണ്. അവനുള്ള ഉത്തരം ഒരു മരണവിധിയായി നൽകാൻ അവർ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. നീർക്കെട്ടുകൾ ആചാരപരമായ അശുദ്ധി ഉളവാക്കിയിരുന്നു. ലേവ്യർ 13:2. അങ്ങനെയൊരു രോഗിയെയാണ് നാഥൻ ഇന്ന് സുഖപ്പെടുത്തുന്നത്. അതൊരു പഴകിയ അസുഖവുമാണ്, ക്രോണിക്. അതിനാൽ തന്നെ നിന്റെ അസുഖം അവിടെ തന്നെ ഉണ്ടല്ലോ, ഒരിടത്തും പോകുന്നില്ലല്ലോ എന്നാണ് മറ്റൊരു ദിവസം വന്ന് സുഖം പ്രാപിച്ചുകൊള്ളാൻ അവനോട് പറയുന്നതിൻ്റെ അർത്ഥം. അത് ഒരു ഫരിസേയ പ്രമുഖന്റെ വീട്ടിൽ നാഥൻ വിരുന്നിനിരിക്കുന്ന സന്ദർഭമാണ്. ദൈവരാജ്യത്തിൽ പൂർവ്വപിതാക്കന്മാരും പ്രവാചകന്മാരും പിൻപന്മാരും വിരുന്നിനിരിക്കുന്നത് അതിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവർ പല്ലിറുമിക്കൊണ്ട് കാണുമെന്ന് നാഥൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതേയുള്ളൂ. ലൂക്ക 13:28. ലൂക്ക 6 സമാനമായ സംഭവം അരങ്ങേറുന്നത് ഒരു സിനഗോഗിലായിരുന്നു. 6:6. അങ്ങനെ ഒരു പോക്ക് പോയാൽ സിനഗോഗുകൾ ദൈവം ഒരുക്കുന്ന വിരുന്നിൻ്റെ രുചിഗന്ധം പേറുന്നവയാകില്ല. അവിടെ പ്രമുഖസ്ഥാനം അലങ്കരിക്കാനും അതിനുവേണ്ടി കടിപിടി കൂടാനും ശ്രമിക്കുന്നവർ പലരും പിന്തള്ളപ്പെടും ദൈവം വിരുന്നൊരുക്കുമ്പോൾ. പകരം ദൈവം ഒരുക്കുന്ന പുതിയ സൃഷ്ടിയായ പുതിയ സമൂഹമായ സഭ ആത്മീയ പരിവർത്തനത്തിൻ്റെയും സാമൂഹിക പരിവർത്തനത്തിൻ്റെയും സിദ്ധി ലഭിച്ചവരാണ്. അവിടെ മുൻപന്മാരും പിൻപന്മാരുമില്ല. ദൈവകൃപയാൽ രക്ഷിക്കപ്പെട്ടവർ മാത്രമേയുള്ളൂ, ദൈവകൃപയോട് എളിമയോടെ സഹകരിക്കുന്നവരും. സിനഗോഗിൻ്റെ കാവലാളുകൾ ഒരുക്കുന്ന പ്രതിഷേധങ്ങൾക്കിടയിലാണ് സഭയെന്ന ശക്തി പാകപ്പെടുന്നത്. ലൂക്ക 13:17 നാം കണ്ട കടുകുമണിയുടെയും പുളിമാവിൻ്റെയും ഉപമ സൂചിപ്പിക്കുന്നത് പോലെ സിനഗോഗ് എന്ന യഹൂദ ആരാധനാ സമൂഹം സഭയെന്ന ക്രിസ്തീയ സമൂഹത്തിലേക്ക് വഴിമാറുന്നതിൻ്റെ പ്രസവ വേദനയാണ് ഇന്ന് സ്ലീഹ റോമർ 9:1-5 പ്രകടമാക്കുന്നത്. തൻ്റെ ജനം നിയമത്തിൻ്റെ പൂർത്തീകരണമായ ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോകുന്നതിൻ്റെ വേദന അവൻ്റെ വാക്കുകളിലുണ്ട്. പൂർവ്വപിതാക്കന്മാരും നിയമവും വാഗ്ദാനങ്ങളും ഉടമ്പടിയും മിശിഹായും എല്ലാം യഹൂദരിൽ നിന്നായിരുന്നു. എന്നിട്ടും അവർ ആത്യന്തികമായി രക്ഷയെ പുൽകാതെ പോകുന്നല്ലോ എന്നോർക്കുമ്പോൾ അവൻ്റെ ഹൃദയം നുറുങ്ങുകയാണ്. സിനഗോഗ് സഭയിലേക്ക് പടികയറിയില്ല എന്നോർക്കുമ്പോൾ. സഭ എന്നത് നാം ഇന്നലെ കണ്ടതുപോലെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള ആലയങ്ങളാണല്ലോ. എഫേസ്യർ 2. ആ ജനത്തിൻ്റെ അതിനുള്ള ശിക്ഷ താൻ ഒറ്റയ്ക്ക് ഏറ്റുവാങ്ങാനാകട്ടെ എന്നാണ് ശ്ലീഹ പ്രാർത്ഥിക്കുന്നത് പോലും. ദൈവികമായ തിരഞ്ഞെടുപ്പിൻ്റെ നിഗൂഢ വഴികളെ വെളിവാക്കുന്ന ഒരു പാഠഭാഗമാണിന്ന്. ഇന്ന് സങ്കീർത്തനം 147 സൃഷ്ടിയിലെ ദൈവമഹത്വം വിവരിച്ചുകൊണ്ട് അത് വിശാലമായി തുടങ്ങി വരുന്നു. പെട്ടെന്ന് നേരത്തെ ഇസ്രായേലിൻ്റെ ചരിത്രവീഥികളിലേക്ക് സൂക്ഷ്മമായി ഇറങ്ങുന്നു. അവിടെ ജെറുസലേമിൻ്റെ ഓടാമ്പലുകളും വാതിലുകളും മുതലായ വിശദാംശങ്ങൾ അത് എണ്ണുന്നുണ്ട്. പിന്നെ തുടർന്ന് വിശാലമായ പ്രപഞ്ചത്തിലേക്ക് അത് വലുതായി കയറുന്നു. എല്ലാത്തിനെയും സൃഷ്ടിച്ച ദൈവം, നക്ഷത്രങ്ങളെ എണ്ണി പേരിട്ട ദൈവം തന്നെയാണ് ആ നക്ഷത്രങ്ങൾ പോലെ അബ്രഹാത്തിന് സന്തതികളെ വാഗ്ദാനം ചെയ്തതും. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ നേർത്ത ഭൂമിശാസ്ത്രവും ചരിത്രവും ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതികളെ പരിമിതപ്പെടുത്തുന്നവയല്ല, ദൈവഹിതത്തിൻ്റെ ഉപകരണങ്ങളായി മാറാൻ ദൈവം തിരഞ്ഞെടുത്തതാണ്.
ഇന്നലെ നാം കണ്ടതുപോലെ ദൈവം തിരഞ്ഞെടുക്കുന്നത് എക്ലേഗോ സുവിശേഷ ദൂതുമായി അയക്കാൻ തന്നെയാണ് അപ്പോസ്റ്റലെയിൻ. മലങ്കാക്കയുടെ കുഞ്ഞുങ്ങൾക്കും നാഥൻ തീറ്റ കൊടുക്കുന്നുണ്ട്. സങ്കീർത്തനം 147:9. പ്രപഞ്ചം മുഴുവൻ പാലിക്കുന്നവന് ഒന്നും വിട്ടുപോകുന്നില്ല. മലങ്കാക്ക ഒരു ആചാരപരമായ അശുദ്ധിയുള്ള ജീവിയാണ്. പക്ഷെ ദൈവപരിപാലനയെ പരിമിതപ്പെടുത്താൻ ആചാരത്തിന് കഴിയില്ലല്ലോ. ഇന്ന് മഹോദര രോഗിയുടെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്. സങ്കീർത്തനം 147 ഈ ആശയത്തെ വളരെ വിപുലമായി അവതരിപ്പിക്കുന്ന മറ്റൊരു സങ്കീർത്തനമാണ് 104. BC 1400 ജീവിച്ചിരുന്ന ഫറവോ അക്നാറ്റന്റെ ഒരു സൂര്യകീർത്തനത്തോട് അതിനുള്ള സാമ്യം വളരെ പ്രസിദ്ധവുമാണ്. ലോകചരിത്രത്തിൽ ബഹുദൈവ വിശ്വാസം വെടിഞ്ഞ ആദ്യത്തെ ആളാണ് അക്നാറ്റൻ. സൂര്യനെ മാത്രം അവൻ ഏകദേവനായി പ്രതിഷ്ഠിച്ചു. ലോകം അവനെ തലതിരിഞ്ഞവനെന്നും ഭ്രാന്തനെന്നും മുദ്രകുത്തി. അന്ന് അവൻ കണ്ട സൂര്യൻ നാം ഇന്നലെ സങ്കീർത്തനം 19 ധ്യാനിച്ചതുപോലെ ഒരു സൃഷ്ടി മാത്രമാണ്. ആ സൃഷ്ടിയിൽ പോലും അക്നാറ്റൻ എത്ര വലിയ പരിപാലനം തിരിച്ചറിഞ്ഞുവെന്നോ. അങ്ങനെയെങ്കിൽ ആ സൂര്യനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം വിശാലമാണ്. അക്നാറ്റൻ അന്ന് മങ്ങിക്കണ്ടത് ക്രിസ്തുവിൽ നാം മിഴിവാർന്നു കാണുന്നു.